നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന അജണ്ടയുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിനെതിരായും പ്രധാനമന്ത്രിക്ക് എതിരായും സംസാരിക്കുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക്ക് ദേശവിരുദ്ധർക്കൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയ രാഹുൽ രാജ്യത്തിനു വേണ്ടി ജീവിച്ചവർക്ക് വേണ്ടി ഏതാനും നിമിഷം നീക്കിവെക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചു प्रमुख स्वातंत्र समर सेनानिकलाय पी गोपीनाथन नायर के मामन എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങൾ ഉദ്ഘാടനം ചെയ്യാമെന്ന ശേഷം പിന്മാറിയത് എന്തുകൊണ്ടാണെന്നും ഇത്രത്തിൽ അവരെ അപമാനിക്കാനുള്ള കാരണം എന്താണെന്നും രാഹുൽ വിശദീകരിക്കണം തുകടേ തുകടേ ഗ്യാങ്ങിനൊപ്പമാണ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയെന്നും തരുൺ ചുക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളും കാഴ്ചപ്പാടുകളുമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഖജനാവ് അടച്ചു പൂട്ടാനോ सरकारी चिंत केंद्र पूर्ण पिंण के बीजेपी इतर सरकार केंद्र अर्हम ला उन्नयक वायपे सरकार निलनिल्क्कान साधिक्किल्ला നിയമവിരുദ്ധമായി ബൃഹത് വായ്പകളാണ് ഏതാനും വർഷമായി കേരളം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം സിഐജി ഇതിനോടകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാജ്യത്തെ ജനതയുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ദശാബ്ദങ്ങളായി ഭരിച്ച ത്രിപുരയും ബംഗാളും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണവുമാണ് കേരളത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാന രംഗമെല്ലാം ഇടതു ഭരണത്തിൽ കീഴിൽ തകർന്നടിഞ്ഞു അഴിമതി മൂർധന്യത്തിലെത്തി ഉന്നത വിദ്യാഭ്യാസത്തിനായി 40% വിദ്യാർത്ഥികളും തൊഴിൽ തേടി 75%-ലധികം അഭ്യസ്ത വിദ്യരും സംസ്ഥാനം വിട്ടുപോകുന്നു കേരളത്തിൽ കൃഷിയോ പുതിയ നിക്ഷേപങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല മാറ്റത്തിന് സമയമായി എന്ന് കേരളീയരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് കേരളത്തിലും ബിജെപിയുടെ നേതൃത്വത്തിൽ ഡബിൾ ഏജൻസി സർക്കാർ അധികാരത്തിലെത്തണമെന്നും ചുക്ക് വ്യക്തമാക്കി ബിജെപി ജനറൽ സെക്രട്ടറിമാർ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന ചാക്രിയ പ്രവാസത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായിരുന്നു ഇദ്ദേഹം ഇവിടെ എത്തിയത് എറണാകുളം ബിഡിഎച്ചിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ സെക്രട്ടറി എസ് സുരേഷ് സംസ്ഥാന വക്താവ് കെവിഎസ് ഹരിദാസ് ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണൻ യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് എന്നിവരും പങ്കെടുത്തിരുന്നു എന്നാൽ കോൺഗ്രസ് നടത്തുന്ന ഭാരത് ജോഡോ യാത്ര കണ്ടെയ്നറുകൾ വഹിച്ചുള്ള യാത്രയാണെന്ന് സിപിഎം നേതാവ് എം സ്വരാജ് രാജ്യത്ത് ആദ്യമായാണ് ഒരു പാർട്ടി കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടുള്ള യാത്ര നടത്തുന്നത് കണ്ടെയ്നറുകൾ ചരക്കുകൾ കൈമാറ്റം ചെയ്യാനും നിയമവിരുദ്ധമായുള്ള മനുഷ്യക്കടത്തിനുമാണ് ഉപയോഗിച്ചിരുന്നത് രാഹുലിന്റെ കണ്ടെയ്നർ യാത്രക്കായി കോടികളാണ് പൊടിച്ചിരിക്കുന്നത് കണ്ടെയ്നറുകൾ ആഡംബരപൂർവ്വമായി മാറ്റി കോൺഗ്രസ്കാർ കിടക്കുകയാണ് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിന് കോടികൾ പൊടിച്ചു അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടെയ്നർ യാത്ര നടത്തിയത് തങ്ങളാണെന്ന് കോൺഗ്രസിന് അവകാശപ്പെടാമെന്നും സുരാജ് വ്യക്തമാക്കി കന്യാകുമാരി മുതൽ കശ്മീർ വരെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് താമസം ഒരുക്കുന്ന കണ്ടെയ്നറുകൾ നേരത്തെ തന്നെ വിവാദത്തിലായിരുന്നു രാഹുലിന് മാത്രമായി ഒരു കണ്ടെയ്നർ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കായി ഒരുക്കിയ കണ്ടെയ്നറിൽ ഒന്നിൽ നിരവധി പേരാണ് കിടക്കേണ്ടത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്